ചാവക്കാട് കടൂലി കനാലിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു. ദുർഗന്ധം മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. കടപ്പുറം പഞ്ചായത്തിന്റെയും ഒരുമനയൂർ പഞ്ചായത്തിന്റെയും ഭാഗമായ കനോലി കനാലിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നത്. ഒരുമനയൂർ വില്യംസിൽ കരയുടെ ഇരുവശത്തുമുള്ള വീട്ടുകാർ ദുർഗന്ധം മൂലവും പകർച്ചവ്യാധി ഭീഷണിയിലും ആശങ്കയിലാണ്. എന്താ വെച്ചാല് ഛർദിച്ച് ഛർദിച്ച് നാണം കിട്ടും. ഇന്നലെ 200 പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഇതിനൊരു പ്രകടനം ഉണ്ടായില്ല. ഞങ്ങൾ ഓരോന്നോരോന്ന് അടിച്ചാവും ഛർദി വിളിച്ചിട്ട്. ഈ വെള്ളം മക്കളൊക്കെ ഞങ്ങൾ എന്താ ചെയ്യാ, ചേറ്റുവ ഷട്ടർ തുറക്കുന്ന ഉദ്യോഗസ്ഥരുടെ അജ്ഞതയാണ് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊന്താൻ കാരണമെന്നും യാതൊരുവിധ മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഷട്ടറുകൾ തുറക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഷട്ടർ തുറന്നപ്പോഴുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഷട്ടർ തുറന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് പരാതി കൊടുത്തപ്പോ 10 ആളെ ഫോൺ നമ്പർ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഷട്ടർ ഞങ്ങൾ അറിയാനാണ് ഇപ്പോൾ തോന്നുന്നുള്ളു. വാട്സപ്പിൽ ഇട്ട് തലസിട്ട് ഞങ്ങൾ ആ നേരത്തെ കിടക്കെ കെട്ടുപിടിക്കുന്നു. മീനിന്റെ പണിയാണ് അവിടെ. ആ നേരത്താണ് ഷട്ടർ ഇട്ട്. ആരും അത്തരത്തിൽ ഷട്ടർ തുറന്നത്. കൂടാതെ പ്രദേശവാസികളുടെ ജീവനോപാധിയായ മീൻപിടുത്തവും ഇതിലൂടെ നഷ്ടമാവുകയാണെന്നും പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നും ഇവർ പറയുന്നു. ഞങ്ങൾക്ക് പുഴ പോകാൻ പോയിട്ട് പത്രം കിട്ടാൻ മാർഗമില്ല. പൂച്ചൂടി പോലും പറ്റി വല്ലതും പഠിച്ചിട്ടൊന്നല്ല ഇവര് ചെയ്യുന്നത്. പഠിച്ചാൽ ഒരു മത്സ്യത്തൊഴിലാളി ഈ അവസ്ഥയിൽ തുറക്കാൻ സമ്മതിക്കില്ല. എന്താ വെച്ചാൽ ഈ വെള്ളം കട്ടി കുറയുമ്പോ തുറന്നു കഴിഞ്ഞാൽ ചെളി കുത്തി കഴിഞ്ഞിട്ട് ഓക്സിജൻ നഷ്ടപ്പെടും. ഓക്സിജൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ജീവനുള്ള ഒരു സാധനം ഈ വെള്ളത്തിൽ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യമാണ് ഇന്നിവിടെ ചത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുഴ വൃത്തിയാക്കി ഷട്ടർ തുറന്ന് ഈ പുഴ വൃത്തിയാക്കാനും അടിയന്തരമായിട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗത്തെയാണ് ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതിന് ധനസഹായം നൽകാനും അതിനോടൊപ്പം തന്നെ ഈ തീരദേശത്ത് ജീവിക്കുന്നവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കടപ്പുറം പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. ടി സി ബി ചാവക്കാട്.